സുഹൃത്തുക്കളെ ഞാൻ ഷരീഫ് പാറൽ ഭാരതീയ ഔഷധ പരിപാലന സമിതി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു കടലാടി കടലാടി പൊതുവെ പൊട്ടാസ്യം കൂടുതലുള്ളതാണ് പിന്നെ നമ്മൾ പഴയ കാലത്തൊക്കെ വായു ശുദ്ധീകരണത്തിന് ഇത് പുകച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള തലമുറക്കൊക്കെ ഈ സാധനം കാണും പക്ഷെ ഇത് കടലാടിയാണ് എൻ്റെ ഉപയോഗത്തിന് പറ്റുന്നറിയില്ല കടലാടി നല്ലൊരു ഔഷധ ഗുണമാണ് ഇതിൻ്റെ ഔഷധ ഗുണം ഞാൻ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയും ഇങ്ങനെ കാണുമ്പോൾ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യണം ഇത് പിന്നെ ഏറ്റവും കൂടുതൽ ഔഷധഗുണം പിന്നെ ഉള്ളത് ചുവന്ന തണ്ടുള്ള കടലാടിയാണ് അത് ഞാൻ ഞാനെടുത്ത് കാണിച്ചുതരാം ഇതല്ല ഇത് സാധാ കടലാടി ഇതാണ് ഇതാണ് പിന്നെ ഔഷധഗുണം കൂടുതൽ ഉള്ളത് ഇത് ചുവന്ന തണ്ടിത് നേരെ മനസ്സിലാക്കണം ചുവന്ന തണ്ടുള്ളതാണ് അങ്ങനെ ഈ കടലാടിയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് പക്ഷെ ഇതിന്റെ എന്താ വെച്ചാൽ ഇത് വാദക്കാർക്ക് ഇതത്ര നല്ലതല്ല ഔഷധങ്ങളൊക്കെ തന്നെ ചിലർക്ക് ചില ചില രോഗങ്ങൾക്ക് പറ്റും ചിലതിന് പറ്റില്ല അത് അത് കാരണം നമ്മൾ വൈദ്യവിധി പ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കാം ഇതിൻ്റെ കടലാടി ഞാൻ തൽക്കാലം വണ്ടിമിയാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ പിന്നെ പൊട്ടാസ്യം കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല കാരണം അത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ചിലത് ചില മൂലങ്ങൾ കൂടുതൽ വേണ്ടിവരും ചിലത് കുറവ് വേണ്ടിവരും അപ്പോൾ ഓരോ നമ്മളെ ഭൂമിയിലുള്ള പല ഔഷധ ചെടികളിലും പലതും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മിതമായ ഒരു ഉപയോഗമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ട്രീറ്റ്മെൻറ്റ് ആവുക അതുകൊണ്ടാണ് വൈദ്യവിധി പ്രകാരം എന്ന് പറയുന്നത് വായു ശുദ്ധീകരണത്തിന് നന്നായിട്ട് പഴയ പഴയകാലത്ത് പുകച്ചിരുന്നു പിന്നെ വിഷപ്പ് അറിയാതിരിക്കാൻ വിത്ത് പാലിൽ കലക്കി കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ വൈറ്റമിൻ ഡി ഉണ്ട് പഴയ കാലത്ത് ഇത് ഗർഭഛദ്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തത് എപ്പോഴും വൈദ്യവിധി പ്രകാരം ആയിരിക്കണം കാരണം ചെറിയ സംഗതി ആവൂല ഗർഭഛദ്രത്തിനൊക്കെ കൊടുക്കുന്നതേ അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഞാൻ പച്ച മലയാളത്തിലാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കണത് കാരണം നമ്മളെ കാലശേഷമാണെങ്കിലും ഇത് എല്ലാവർക്കും പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പശുവിൻ്റെ മറുപള്ള ചാടാൻ പണ്ട് കൊടുത്തിരുന്നത് മന്ത്രവാദങ്ങൾ ചേർക്കാറുള്ള ഒരു ഔഷധമാണിത് പല പഴയകാലത്ത് ശിദ്ധവൈദ്യങ്ങൾ ഇത് കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കൊല്ലിമാലയിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണത് പിന്നെ ഇത് കൈവിഷത്തിന് കൈവിഷത്തിന് നല്ല ഗുണമുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നിലപ്പനക്കിഴങ്ങ് കടലാണി തേനിൽ കഴിച്ചാൽ ഈ തൈറോയിഡിൻ്റെ അസുഖത്തിന് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് പിന്നെ തൈറോയ്ഡ് പിന്നെ പിന്നെ അതേപോലെ തന്നെ പാർശ്വഫലം ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈദ്യവിധി പ്രത്യേകം പറയുന്നത് അർഷസിനിത് ഉപയോഗിക്കുന്നു ഇങ്ങനെ കുറേ അസുഖത്തിന് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചെറുത് ഒന്ന് പരിചയപ്പെടുത്തുന്നു ഒന്നും കൂടി ചെറുതിൻ്റെ തണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ചെറുത് ഇതാ ഇതവിടെ ഇതാ ചെറുത് ഇതിങ്ങനെ തണ്ട് ഇങ്ങനെ ചുവന്ന കളർ ആയിക്കോട്ടെ തണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ എല്ലാവരും ഇത് വൈദ്യ സുഹൃത്തുക്കളൊക്കെ അതായത് ഇതിൻ്റെ ഇലക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കാരണം ഇതേപോലെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവി തലമുറക്ക് ഇതൊന്നും അറിയില്ല അവരിതൊക്കെ വെട്ടി നശിപ്പിച്ച് കളയും അപ്പോൾ അത് മനസ്സിലാക്കുക മരുന്ന് കുടിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ കരൾ ഈ വിഷമൊന്നും കടത്തി വിടില്ല കാരണം കരൾ വിഷം കടത്തിവിടാതെ അത് മനുഷ്യൻ്റെ ശരീരം അത്രയും വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അത് നമ്മൾ ഈ കരളിൻ്റെ ചില ഉപയോഗങ്ങൾ നമ്മൾ നമ്മളറിയണം അതറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് ഇപ്പോഴത്തെ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ ഇതിലുണ്ട് അത് നല്ല ബുദ്ധി ഉപയോഗിക്കണം അപ്പോഴെന്ന് മനസ്സിലുള്ളൂ കാരണം ഞാൻ കരളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിൽ ഈ പോയിൻ്റ് ഉണ്ട് കരളിൻ്റെ ഒന്ന് മാംസ സംശ്ലേഷണമാണ് പിന്നെ ദഹനസ്രവങ്ങൾ ഉണ്ടാക്കും രക്തത്തിലെ അമോണിയം യൂറി പിന്നെ അമോണിയം യൂറിക് ആസിഡാക്കണം യൂറിക് ആസിഡ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ ചുവന്ന രക്താണുക്കൾ വിഘടിച്ചുണ്ടാകുന്ന ബിലി റൂബീസിനെ സംസ്കരിക്കുക പിന്നെ ശരീരത്തിന് വേണ്ട കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു പിന്നെ നിത്യവും ഒരു ലിറ്റർ പിത്തരസത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആവശ്യമായ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക ശരീരത്തിന് പിന്നെ രക്തത്തിൽ കൂടുതലായുള്ള ഗ്ലൂക്കോസ് എടുത്തു വെക്കുക സൂക്ഷിച്ചു വെക്കും പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇത് എടുക്കുക എന്നുള്ള പരിപാടിയാണ് പിന്നെ ഗ്ലൂക്കോസ് നില തുലനം ചെയ്യുകയാണ് പിന്നെ വിഷ നിവാരണം ആണ് അപ്പോൾ ഈ വിഷനിവാരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ നേരിട്ട് കൊടുക്കുന്നത് ബ്ലഡിലേക്കാണ് അപ്പോൾ ബ്ലഡ് മുഖാന്തരം സപ്ലൈ നടക്കുമ്പോൾ അത് ലിവർ അറിയില്ല അപ്പോൾ അവിടെ വേറെ സംഗതികളാണ് നടക്കുക അപ്പോൾ ശരിക്കും ലിവർ അറിഞ്ഞുകൊണ്ടുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇതിലെ വേറെ കുറേ കാര്യങ്ങളുണ്ട് മുപ്പതിനായിരം കോടിയോളം ഹെപ്പറ്റോസെല്ലുകൾ കൊണ്ടാണ് ഈ കരൾ ഉൽപ്പാദിപ്പി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത്ഭുതകരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ മനുഷ്യൻ എന്താ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളിൽ വല്ലാത്ത വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും ഇതേക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക ഓക്കെ